ഗാന്ധി ഭവന് 15 കോടിയുടെ ഒരു പുതിയ മന്ദിരം ലഭിച്ചിരിക്കുകയാണ്. ഇത് സമ്മാനിച്ചത് യൂസഫ് അലി. എല്ലാ സൗകര്യങ്ങളുമുള്ള ഇത്തരത്തിലൊരു കെട്ടിടം സമ്മാനിക്കുമ്പോഴും യൂസഫ് അലി നൽകുന്ന ഒരു ഉപദേശമുണ്ട്. മാതാപിതാക്കൾ അവരെ ഉപേക്ഷിക്കരുത്. മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന സംസ്കാരം അത് ആശങ്കാജനകമെന്ന് എം എ യൂസഫ് അലി പറയുന്നു. ഗാന്ധി ഭവൻ എന്ന് കേൾക്കുമ്പോഴും മലയാളിക്കറിയാം വൃദ്ധരായ ആരോരുമില്ലാത്ത മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന ഇടം, അതാണ് ഗാന്ധി ഭവൻ. ഗാന്ധിഭവന് വേണ്ടി കെട്ടിടം പണിതതിൻ്റെ പേരിൽ അമ്മമാരെ ഇവിടെ കൊണ്ട് തള്ളാം എന്ന ചിന്താഗതി ആർക്കും ഉണ്ടാകരുത് എന്ന് യൂസഫ് അലി പറയുന്നു. മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടതും പരിരക്ഷിക്കേണ്ടതും മക്കളുടെ കടമയാണ്. എന്നാൽ അമ്മമാരെ ഉപേക്ഷിക്കുന്നത് കൂടി വരികയാണ് എന്നും യൂസഫ് അലി പറഞ്ഞു. മാതാപിതാക്കൾ അവരെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. അത് കുട്ടികളെ നന്നായി ബോധ്യപ്പെടുത്തണമെന്നും മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന സംസ്കാരം അത് പാടെ മാറ്റണമെന്നുമാണ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി പറഞ്ഞത്. ഗാന്ധിഭവനിലെ നിരാലംബരായ അമ്മമാർക്ക് താമസിക്കാൻ താൻ നിർമ്മിച്ചു നൽകുന്ന ബഹുനില മന്ദിരം സന്ദർശിച്ച ശേഷം സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. ഗാന്ധിഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജൻ, ട്രസ്റ്റി പ്രസന്നരാജൻ, വൈസ് ചെയർമാൻ പി എസ് അമൽരാജ് ഇവരെല്ലാം ചേർന്ന് യൂസഫ് അലിയെ സ്വീകരിച്ചു. ഗാന്ധിഭവൻ ഭാരവാഹികൾക്കൊപ്പം കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അദ്ദേഹം വിലയിരുത്തി. പാവപ്പെട്ട 3 അമ്മമാർ ചേർന്നാകും ഈ മന്ദിരത്തിന്റെ ഉദ്ഘാടനം ചെയ്യുക എന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. 15 കോടിയോളം തുക മുടക്കി നിർമ്മാണം പൂർത്തിയാക്കിയ 3 നില മന്ദിരത്തിൽ അത്യാധുനിക സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഇതുകൂടാതെ 6 വർഷത്തിനിടെ പല ഘട്ടങ്ങളിലായി 7.5 കോടിയിലധികം രൂപയുടെ സഹായങ്ങളും യൂസഫ് അലി ഗാന്ധിഭവന് നൽകിയിട്ടുണ്ട്. പുതിയ മന്ദിരത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയതിനു ശേഷം 2 മണിക്കൂറിലധികം ഗാന്ധിഭവനിലെ അന്തേവാസികളോടൊപ്പം ചെലവഴിച്ചിട്ടാണ് അദ്ദേഹം മടങ്ങിയത്. ഉമ്മയുടെ നിറുകയിൽ ഉമ്മ വെച്ച് ജോലിക്ക് പോരുന്ന യൂസഫ് അലി എന്ന സ്നേഹനിധിയായ മകന്റെ സമ്മാനമാണ് മക്കളാൽ ഉപേക്ഷിച്ച അമ്മമാർക്ക് വേണ്ടിയുള്ള പത്തനാപുരം ഗാന്ധിഭവന്റെ പുതിയ മന്ദിരം. 5 കോടിയിൽ പ്രഖ്യാപിച്ചു തുടങ്ങിയ പദ്ധതി അമ്മമാർക്ക് തണലൊരുക്കി പൂർത്തിയാക്കുമ്പോൾ ചിലവാകുന്നത് 15 കോടിയിലധികം രൂപയാണ്. പത്തനാപുരം ഗാന്ധിഭവനിൽ ഒരുക്കിയ താൽക്കാലിക ഹെലിപാഡിൽ പറന്നിറങ്ങിയ യൂസഫ് അലി കെട്ടിടത്തിലെ ഓരോ മുക്കും മൂലയും നടന്ന് പരിശോധിച്ചു, പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചു. ഉമ്മയും ഉപ്പയും ഇല്ലാത്ത തന്നെ പോലെ ഒരാൾ ചെയ്യേണ്ട കടമയാണ് താൻ ചെയ്തത് എന്ന് പറഞ്ഞ യൂസഫ് അലി അച്ഛനെയും അമ്മയും ഓർത്തപ്പോൾ അവരെക്കുറിച്ച് വിതുമ്പുകയുണ്ടായി. യൂസഫ് അലിയുടെ നന്മ മനസ്സിന്റെ നിറവിൽ ഗാന്ധിഭവൻ അനേകം അമ്മമാരുടെ തണലാകുമെന്ന് ഗാന്ധിഭവന്റെ ചുമതലയുള്ള സോമരാജൻ പറയുന്നു. പഴയ ഗാന്ധിഭവനിൽ 300 പേരടങ്ങുന്ന അമ്മമാരാണ് ഉള്ളത്. അതിൽ 15 പേർ മാത്രമാണ് വിവാഹം കഴിക്കാത്തതായുള്ളത്. തൻ്റെ തന്നെ മോളും വീടും പണികഴിപ്പിച്ചവരെ കൊണ്ടാണ് ഗാന്ധിഭവനും അതിലെ സംവിധാനങ്ങളും അദ്ദേഹം പണികഴിപ്പിച്ചത്. അശരണരുടെ ആശ്രയ കേന്ദ്രമാണ് പത്തനാപുരത്തെ ഗാന്ധിഭവൻ. സമൂഹ നന്മ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വിവിധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സ്ഥാപനം. ഈ സ്ഥാപനത്തിന് ഇനി യൂസഫ് അലി നൽകിയ മന്ദിരത്തിന്റെ നിറവും കൂടി. ന്യൂസ് ഡെസ്ക്, കർമാനുസ്. കേരളത്തിലുടനീളമുള്ള 100ലധികം സ്റ്റോറുകളിൽ